നവംബർ 26 മുക്കത്ത് നടക്കുന്ന തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിനായി ഒരുക്കേണ്ട കൊട്ടകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് കുടുംബശ്രീ വനിതകൾ. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന നവകേരള സദസ്സിൽ ഈ കൊട്ടകളിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ടത്. നവംബർ 26 മുക്കത്ത് നടക്കുന്ന തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിനായി ഒരുക്കേണ്ട കൊട്ടകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് ഇവർ. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന നവകേരള സദസ്സിൽ ഈ കൊട്ടകളിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ടത്. 100ഓളം കൊട്ടകളാണ് ഇവർ പരിപാടിക്കായി തയ്യാറാക്കുന്നത്. പ്രധാനവേദി സ്ഥിതി ചെയ്യുന്ന പന്തലിലും പരാതികൾ സ്വീകരിക്കുന്ന കൗണ്ടറുകളിലും ഭക്ഷണശാലയിലുമെല്ലാം ഇത്തരം കൊട്ടകൾ സ്ഥാപിക്കും. ഈ കൊട്ടകളിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ടത്. പച്ച തെങ്ങോലകൾ ഉപയോഗിച്ചാണ് കൊട്ടകൾ നിർമ്മിക്കുന്നത്. കുരുത്തോലയിലും മറ്റും നിരവധി കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് പരിചിതനായ കൽപ്പൂർ സ്വദേശി രവിയുടെ നേതൃത്വത്തിലാണ് കുടുംബശ്രീ വനിതകൾ കൊട്ടകൾ നിർമ്മിക്കുന്നത്. നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കൗണ്ടറിൽ വേസ്റ്റുകൾ, ജൈവ മാലിന്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടുള്ള അജൈവ മാലിന്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരം ആണ് ഞങ്ങൾ ഈ കൊട്ട നിർമ്മിച്ചത്. അപ്പോൾ ഞങ്ങൾ 6 പേര് രാവിലെ മുതൽ ഈ ഒരു കൊട്ടേൻ്റെ നിർമ്മാണത്തിലാണ്. ഞങ്ങൾ 3 പേര് PKSൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർമാർ, ഞങ്ങൾ 3 പേര് ഈ ഒരു പരിപാടിയിൽ ഞങ്ങളും ഭാഗഭാക്കാവുന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ വരികയും ഈ ഓല മെടഞ്ഞു കൊടുക്കുകയും രവിയേട്ടൻ കാരമൂല അദ്ദേഹം ഇത് ഇങ്ങനെ കെട്ടി കൊട്ടയുടെ രൂപത്തിലാക്കുകയും ചെയ്തു. അപ്പം ഈ കൗണ്ടറിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ ഒരു കൊട്ട വയ്ക്കുകയാണ്. അപ്പം വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ അതിൽ നിക്ഷേപിക്കാം, അതിനുശേഷം ഇത് എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിലെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തത്. പുതുതലമുറയിൽപ്പെട്ട പലർക്കും അറിയാത്ത ഓലമടയിലും ഓലമടഞ്ഞ് നിർമ്മിക്കുന്ന കൊട്ടയുടെ നിർമ്മാണവും കാണാൻ നവകേരള സദസ്സ് നടക്കാനിരിക്കുന്ന വേദിയിൽ കാഴ്ചക്കാരും ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം.